വെൽക്കം ടു മൈ ചാനൽ. ഇനി നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു ചക്ക കൊണ്ട് ഒരു നല്ല ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ. ഈ മഴക്കാലത്തൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മുറിച്ച് വൃത്തിയാക്കിയെടുക്കണം. അങ്ങനെ ഞാനിവിടെ ചക്കയെല്ലാം ഒന്ന് ചുള എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ എല്ലാവരും കൂടുമ്പം ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ്. ഈ മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇവിടെ ചക്ക ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ചക്കയുടെ കുരുവും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇത് ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒരു 3 വിസിലാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളം അധികം ആവരുത്, കുറച്ച് ചേർത്താൽ മതി. അങ്ങനെ നമ്മുടെ ചക്ക ഏകദേശം കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയും നല്ല ജീരകവും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ച ഒരു അരപ്പാണിത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കാം. അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് തൂമിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഈ പുതിയ തലമുറക്കൊക്കെ ഈ ചക്കപ്പുഴുക്കെല്ലാം നമുക്കൊന്ന് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ഈ മഴക്കാലത്തൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.